വിപ്ലവ നക്ഷത്രത്തിന് വിട. കാനം രാജേന്ദ്രന് തലസ്ഥാന നഗരത്തിന്റെ വികാര നിർഭയ യാത്രയയപ്പ്. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കാനത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആയിരങ്ങളാണ് തിരുവനന്തപുരത്ത് നടന്ന പൊതുദർശനത്തിൽ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. കാനം രാജേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാളുകൾ അത്രയും കഴിഞ്ഞത് തിരുവനന്തപുരത്താണ്. ആ രാഷ്ട്രീയ ജീവിതത്തിന് തലസ്ഥാനം അർഹിക്കുന്ന ആദരവൊരുക്കി. രാവിലെ 10 മണിയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കാനം രാജേന്ദ്രന്റെ ഭൗതിക ശരീരം എത്തിച്ചത്. അവിടെ നിന്നും വിലാപയാത്രയായി പട്ടം PS സ്മാരക മന്ദിരത്തിലെത്തിച്ചു. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ ഒഴുകിയെത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുൻ മുഖ്യമന്ത്രി AK ആന്റണിയും കേന്ദ്രമന്ത്രി വി മുരളീധരനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ നീണ്ട നിര. CPI മന്ത്രിമാരെല്ലാം ആദ്യ അവസാനം പൊതുദർശനത്തിന്റെ ഭാഗമായി. അദ്ദേഹത്തിന്റെ മാറ്റം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലൂടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ ധാരാളമായി. അലമുറയിടുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, തൊഴിലാളികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലും. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, സിനിമാ പ്രവർത്തകരായ മധുബാൽ, രാജസേനൻ തുടങ്ങി സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അന്തിമോപചാരമർപ്പിച്ചു. രാഷ്ട്രക്കാരിൽ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പിന്നെ സമൂഹത്തിലെ എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്നേഹിക്കുകയും അവരോട് സൗഹാർദ്ദമായി പെരുമാറി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. പാർട്ടി പ്രവർത്തകരുടെ നീണ്ട ഒഴുക്കിനും PS സ്മാരകം സാക്ഷിയായി. ഉച്ചയ്ക്ക് 2 മണിക്ക് പൊതുദർശനം പൂർത്തിയാക്കി കാനം രാജേന്ദ്രന്റെ തലസ്ഥാനത്തു നിന്നുള്ള അവസാന യാത്ര. അകമ്പടിയായി പ്രിയപ്പെട്ട നേതാവിന് ആദരവോടെ തൊണ്ട പൊട്ടുന്ന ഉച്ചത്തിൽ പ്രവർത്തകരുടെ മുദ്രാവാക്യം. തിരുവനന്തപുരത്ത് നിന്ന് ജന്മനാടായ കോട്ടയം കാനത്തേക്ക് വിലാപയാത്ര പുരോഗമിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മനീഷ് മഹിവാൽ ചേരുന്നുണ്ട്. മനീഷ്, ഈ അർദ്ധരാത്രിയിലും എത്രത്തോളം ആളുകൾ കാനം രാജേന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തുനിൽപ്പുണ്ട്? പ്രവിത ലക്ഷ്മി, നിലവിൽ കോട്ടയം, അതായത് ചങ്ങനാശ്ശേരിയിൽ എത്തി നിൽക്കുകയാണ്. നേരത്തെ തീരുമാനിച്ച പ്രകാരം 7 മണിക്ക് ചങ്ങനാശ്ശേരിയിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 5 മണിക്കൂർ വൈകിട്ടുണ്ട്. അത്തരത്തിൽ കടന്നു വന്ന വഴികളിലെല്ലാം ആയിരക്കണക്കിന് ആളുകൾ, ഓരോ കേന്ദ്രങ്ങളിലും 100 കണക്കിന് ആളുകളാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് വിവിധ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച കേന്ദ്രങ്ങളിലല്ലാതെ ചെറിയ ജംഗ്ഷനിലടക്കം ഒരുപാട് ആളുകൾ വന്ന് നിന്നു. അതുകൊണ്ട് എല്ലാവരെയും ഒരു നോക്ക് കാണുവാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് ഈ ഭൗതിക ദേഹമായിട്ടുള്ള വിലാപയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രമീകരണങ്ങൾ, ഇത് ഇനി അടുത്തത് പോകുന്നത് തുരുത്തിയിലേക്കാണ്, കോട്ടയം ജില്ലയിലെ തുരുത്തിയിലേക്ക്. അതിനുശേഷം ചിങ്ങവനത്തേക്ക്, ചിങ്ങവനത്ത് നിന്നും പിന്നെ നാട്ടകം, നാട്ടകത്ത് പിന്നീട് അതിനുശേഷം കോട്ടയം ജില്ലാ CPIയുടെ ജില്ലാ കൗൺസിൽ ഓഫീസ്, പിന്നീട് KK റോഡ് വഴിയാണ് കോട്ടയത്ത് നിന്നും വാഴൂർ പഞ്ചായത്തിലെ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കാനം ഗ്രാമത്തിലേക്ക് എത്തുക. നിലവിൽ 11 മണിക്കാണ് ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ആ സമയത്ത് തന്നെ ആരംഭിക്കുമെന്നാണ് നിലവിൽ ഇവിടെയുള്ള നേതാക്കൾ പറയുന്നത്. ഈ വാഹനത്തിനൊപ്പം തന്നെ CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം, പ്രകാശ് ബാബു, മന്ത്രിമാരായിട്ടുള്ള P പ്രസാദ്, ഒപ്പം തന്നെ K രാജൻ അടക്കമുള്ള നേതാക്കൾ ഈ വാഹനത്തിനൊപ്പമുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകളിൽ സഹാവേ ഒരുപാട് ആളുകൾ, എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളുടെ നിശ്ചയിച്ചിരുന്നതിനെക്കാട്ടിൽ ഒരുപാട് സമയം ഇപ്പോൾ വൈകിയിരിക്കുകയാണ്. ഏതാണ്ട് 5 മണിക്കൂറോളം വൈകിട്ടാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് തന്നെ PS സ്മാരകത്തിൽ നിന്ന് കാനസഖാവിൻ്റെ ഭൗതിക ശരീരവുമായി യാത്ര ആരംഭിച്ചതാണ്. പക്ഷേ എന്നാൽ നിശ്ചയിച്ച കേന്ദ്രങ്ങളെക്കാൾ കൂടുതൽ കേന്ദ്രങ്ങളിൽ 100 കണക്കിന് ആളുകൾ കൈകാണിച്ച് നിർത്തുകയും അവർക്ക് സഖാവ് കാനത്തോടുള്ള ഒരു അടുപ്പവും കാനത്തോടുള്ള ഒരു സ്നേഹവും എല്ലാം കൊണ്ട് അദ്ദേഹത്തിന് അവസാനമായൊരു നോക്ക് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് മുമ്പിൽ ഒരു ഒഴിവൊഴിവും പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചങ്ങനാശ്ശേരിയിൽ തന്നെയും 100 കണക്കായ ആൾക്കാരാണ് ഇത്രയേറെ വൈകുമ്പോഴും കാത്തോടെ നിൽക്കുന്നതെന്നുള്ളത് എല്ലാം കണ്ടു. തീരുമാനിച്ച സമയത്തിന് മാറ്റം വരാൻ സാധ്യതയില്ല. എല്ലാവരെയും കാണാൻ കഴിഞ്ഞ്, എല്ലാവർക്കും കാണാനും എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനും കഴിയുന്ന നടപടികൾ നടത്താൻ കഴിയുമെന്നാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. രാവിലെ തന്നെ സംസ്കാര ഇറങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്.
അദ്ദേഹത്തിന്റെ പ്രവർത്തന ജില്ല, അതായത് അദ്ദേഹം ആദ്യം ASFലൂടെയും AYFലൂടെയും പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ജില്ല കോട്ടയം ജില്ലയിലേക്ക് എത്തിയിരിക്കുന്ന മൂന്ന് ജില്ലകൾ കടന്നാണ്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ കടന്നാണ്, ക്ഷമിക്കണം, നാല് ജില്ലകൾ, പത്തനംതിട്ട ജില്ല, അത്തരത്തിൽ നാല് ജില്ലകൾ കടന്നാണ് നിലവിൽ കോട്ടയം ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും മണിക്കൂറുകൾ എടുക്കും. അദ്ദേഹത്തിന്റെ കാനം, അദ്ദേഹത്തിന്റെ പേരിനൊപ്പവും അദ്ദേഹത്തിന്റെ ഹൃദയത്തിനൊപ്പവും ചേർത്ത കാനം എന്ന ഗ്രാമത്തിലേക്ക് എത്താൻ ഇനിയും മണിക്കൂറുകൾ എടുക്കും. പിന്നിട്ട എല്ലാ വഴികളിലും ആയിരക്കണക്കിന് ആളുകൾ, ഓരോ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് ആളുകൾ, CPIയുടെയും CPIM പ്രവർത്തകർ മാത്രമല്ല, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ഈ MC റോഡിന്റെ ഓരോ വഴിത്താരയിലും കാത്തു നിന്നിരുന്നു, മണിക്കൂറുകളോളം കാത്തു നിന്നിരുന്നു. നേരത്തെ തീരുമാനിച്ച പ്രകാരം 5 മണിക്കൂർ തന്നെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും അത്രത്തോളം മണിക്കൂറുകൾ കാത്തു നിന്നും ഈ അർദ്ധരാത്രിയിൽ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് ആണ് ഈ റോഡിൽ വഴിയരികിൽ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇനി അടുത്ത സ്ഥലം കോട്ടയം ജില്ലയിൽ തന്നെ തുരുത്തിയാണ്. തുരുത്തിയിൽ നിന്നും ചിങ്ങവനം, അതിനുശേഷം നാട്ടകം, പിന്നെയാണ് അദ്ദേഹം 2 തവണ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായിട്ടുള്ള കോട്ടയം CPI ജില്ലാ കൗൺസിൽ ഓഫീസിലേക്ക് എത്തുക. അവിടെ ഓഫീസിനകത്തേക്ക് ഭൗതിക ശരീരം എത്തിച്ച് അവിടെയും മണിക്കൂറുകൾ നീണ്ട വിലാപയാത്ര അവിടെ എത്തിച്ച ശേഷം ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും. പിന്നീടായിരിക്കും അദ്ദേഹത്തിന്റെ ജന്മ നാടായിട്ടുള്ള വാഴൂരിലേക്ക്, കാനത്തേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുക. പ്രവിത ചങ്ങനാശ്ശേരിയിൽ നിന്ന് മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകിയത്. കാനം രാജേന്ദ്രന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് എത്തി നിൽക്കുന്നത്. വിചാരിച്ചതിലും 5 മണിക്കൂർ വൈകിയാണ് ചങ്ങനാശ്ശേരിയിൽ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയിരിക്കുന്നത്. എന്തായാലും കോട്ടയത്തേക്കുമാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം എത്തിക്കുക. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.